പെന്തക്കുസ്ത തിരുനാൾ അടുത്തു വരുന്നു. ഈശോയുടെ സ്വർഗാരോഹണത്തിനു ശേഷം അപ്പസ്തോലന്മാരിലും മറ്റ് ശിഷ്യരിലും പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടായ പുതിയ നിയമ സംഭവത്തെ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന തിരുനാളാണ് പെന്തക്കുസ്ത തിരുനാൾ. പെന്തക്കുസ്ത എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം 50-ാം ദിനം എന്നാണ്. ഈസ്റ്റർ ഞായറിന് ശേഷം 50-ാം ദിവസം പെന്തക്കുസ്ത ആഘോഷിക്കപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയായ കത്തോലിക്കാ സഭ തിരുസഭ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും ആ ദിവസമാണ്. പഴയ നിയമത്തിൽ യഹൂദരുടെ ഇടയിൽ പെന്തക്കോസ്ത് എന്നത് ആദ്യ ഫലങ്ങളുടെ ഉത്സവം എന്ന് അറിയപ്പെട്ടു. ഈ പദത്തിൻ്റെ അർത്ഥം 50-ാമത്തെ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് പോലെ പെസഹയുടെ പിറ്റേ ദിവസം യവക്കറ്റ് അർപ്പിക്കുന്ന 1-ാം ദിവസം മുതൽ 50-ാമത്തെ ദിവസമാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. ഇത് സന്തോഷത്തിൻ്റെയും നന്ദി അർപ്പിക്കലിൻ്റെയും ദിവസമായിരുന്നു. ഗോതമ്പ് കൊയ്ത്തിലെ ആദ്യ ഫലോത്സവമായ വാരോത്സവം, ഈ ഉത്സവം ക്രിസ്തീയ സഭയുടെ 1-ാമത്തെ ആത്മഫലശേഖരത്തിന് അനുയോജ്യമായ ഒരു മാതൃകയായി തീർന്നു. മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അധിക വർഷം ജനത്തിന് മേലുണ്ടായപ്പോൾ ഒരു ദിവസം 3000 പേർ സ്നാനമേറ്റു. യേശുവിൻ്റെ ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം മാനുഷിക ബുദ്ധിക്ക് അതീതമായ ആത്മമാരി ഗലീലായിൽ നിന്നുള്ള സാധാരണക്കാരും അറിയപ്പെടാതിരുന്നവരുമായ അപ്പസ്തോലന്മാരെ പെട്ടെന്ന് ലോകത്തെ മാറ്റുവാൻ തക്ക ഉറച്ച വിശ്വാസവും ധൈര്യവുമുള്ളവരാക്കി മാറ്റുകയായിരുന്നു.